വെൽക്കം ബാക്ക് ടു അലിയാൻസ് അരീന. ഇന്ന് ഈ സ്റ്റേഡിയത്തിൽ നടക്കാൻ പോകുന്ന യൂട്യൂബേഴ്സ് ബാറ്റിൽ സീസൺ 1 34-ാമത്തെ മത്സരമാണ്. ഫൈനൽ മാച്ച് വീക്കിലെ തന്നെ 2-ാമത്തെ മത്സരമായിട്ടുള്ള ബെസ്റ്റ് ഗോട്ട് വാസസ് ഡോക്ടർ ഗ്രാനി. ഡോക്ടർ ഗ്രാനിന്റെ ടീമിലേക്ക് വരാൻ ഗോൾ കീപ്പറായിട്ട് മൈഗ്നാനെ കാണാൻ, ഡിഫൻഡേഴ്സായിട്ട് സാഞ്ചസ്, അസർ ബി, എഡർ മിൽഷിയോ, കബാക്ക് നടക്കുന്ന നല്ലൊരു ഡിഫൻസ് ലൈൻ വരുന്നുണ്ട്. മിഡ്ഫീൽഡേഴ്സായിട്ട് കസമിറോ, പാരഡസ്, സൗൾ, ബ്രൂണോ ഫെർണാണ്ടസ് നടക്കുന്ന നല്ലൊരു സംഘമുള്ള ഒരു മിഡ്ഫീൽഡിംഗ് ആണ്. സ്ട്രൈക്കേഴ്സായിട്ട് ലുക്കാക്കു ആൻഡ് എംബാപ്പയും നടക്കുന്ന നല്ലൊരു കോംബോയും വരുന്നുണ്ട്. സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് ഓനാന, പൗൾസൺ, വാൻ ഡി ബീക്ക്, എൻഗോലോ കാൻഡെ, ഹെർണാണ്ടസ്, മുസിയാല, മേലനും നടക്കുന്ന നല്ലൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ലൈനാണ് യൂസ് ചെയ്ത് വരുന്നത്. ആ ഒരു സ്ട്രൈക്കിംഗ് കോംബോയും ഓവറോൾ ഈ ഒരു സ്കോഡ് എന്നുള്ളത് നല്ല രീതിയിൽ തന്നെ വെൽ ബാലൻസ് ചെയ്തിട്ടുണ്ട്. സ്കോട്ടിൻ ടീമിലേക്ക് വരാൻ ഗോൾ കീപ്പറായിട്ട് ഡൊണ്ണോർമാനെ കാണാൻ, ഡിഫൻഡേഴ്സായിട്ട് വെർജിൽ വാൻ ഡൈക്ക്, ക്ലോസ്റ്റർമാൻ, വാൻ ബിസാക്ക, റെനൻ ലോഡിയ നടക്കുന്ന നല്ലൊരു ഡിഫൻസ് ലൈൻ വരുന്നുണ്ട്. മിഡ്ഫീൽഡേഴ്സായിട്ട് ഫാബിനോ, ഡാനി സബായോസ്, ലൊബിനിൻ, ഗിയാഗോ ജൊട്ട എന്ന് നടക്കുന്ന നല്ലൊരു നാലര സംഘമുള്ള ഒരു മിഡ്ഫീൽഡിംഗ് ആണ്. സ്ട്രൈക്കേഴ്സായിട്ട് റാഷ്ഫോർഡ് ആൻഡ് റിച്ചാർഡ്സൺ എന്ന് നടക്കുന്ന നല്ലൊരു യങ്സ്റ്റാർ കോംബോ യൂസ് ചെയ്യുന്നുണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻസിലേക്ക് വരണച്ച സക്കരിയ, മുസോ, അരസ്ക്വേറ്റ, എം സാവിച്ച്, മൊറാട്ട, സൊർലോ, ഡാനി പരേഹോ എന്ന് നടക്കുന്ന നല്ലൊരു സബ്സ്റ്റിറ്റ്യൂഷനും വരുന്നുണ്ട്. രണ്ട് ടീമുകളും രണ്ട് ഡിഫറെൻറ്റ് ഫോർമേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. 4-4-2, 4-3-1-2 എന്നുള്ള പിങ് പോങ് ഫോർമേഷനും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. നല്ലൊരു ബാറ്റിൽ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ഒരു മത്സരം തീരുമ്പോൾ തീർച്ചയായിട്ടും സ്കോർ ബോർഡിൽ വരുന്ന വ്യതിയാനങ്ങൾ ഈ ഒരു മത്സരത്തിൽ കാണാൻ സാധിക്കും. അതിപ്പോൾ രണ്ട് ടീമുകളുടെയും വിജയമാണെങ്കിലും തോൽവിയാണെങ്കിലും സ്കോർ ബോർഡിനെ നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്നതാണ്. പ്ലേ ആരംഭിക്കുന്നു, ഡോക്ടർ ഗ്രാനിയിൽ നിന്നുമാണ് ടച്ച് ആരംഭിക്കുന്നത്. ഡോക്ടർ ഗ്രാനിന്റെ സ്വന്തം തട്ടത്തിലാണ് ഇന്നത്തെ മത്സരം അരങ്ങേറുന്നത്. ലുക്കാക്കു, എംബാപ്പെ ഫസ്റ്റ് ടൈം തന്നെ ടച്ച് ഇട്ടുകൊണ്ട് കയറുന്നു. എംബാപ്പയെ ഒന്ന് ബോൾ ഹോൾഡ് ചെയ്തുകൊണ്ട് ലുക്കാക്കുലേക്ക് ഒരു ത്രൂ കൊടുക്കുന്നു. ലുക്കാക്കു, എംബാപ്പെ ഫസ്റ്റ് ടൈം തന്നെ അറ്റാക്കിംഗിലേക്ക്, എംബാപ്പയുടെ ഷോട്ട്, പക്ഷേ ഡൊണ്ണർമ അവിടെ സേവ് ചെയ്തിടുകയാണ്. ഫസ്റ്റ് ടൈം തന്നെ ഒരു അറ്റാക്കിംഗിലേക്ക് എംബാപ്പെ ശ്രമിക്കുന്നു. ഡോക്ടർ ഗ്രാനി കളിയുടെ ആരംഭത്തിൽ തന്നെ ആ ഒരു ഫസ്റ്റ് ടച്ചിൽ നിന്ന് തന്നെ ഒരു അറ്റാക്കിംഗിലേക്ക് ശ്രമിച്ചിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി, സൗൾ ടേക്കിംഗ്, കോർണർക്ക് ലുക്കാക്കുവിൻ്റെ ഒരു ഹെഡ് വന്നെങ്കിൽ നേരെ അത് ത്രോയിനിലേക്ക് കലാശിക്കാനാണ് പോകുന്നത്. ബ്രൂണോ അതിന് മുന്നേ ബോൾ റിസീവ് ചെയ്യാൻ ശ്രമിക്കുന്നു, പക്ഷേ ബ്രൂണോവിന് കറക്റ്റ് ടൈം റിസീവ് ചെയ്യാൻ പറ്റുന്നില്ല. ബാക്ക് ടു ത്രോയിനിലേക്ക് എത്തുന്നു ഡാനി സബായോസ്. ഡാനി സബായോസ് ബാക്ക് ടു ക്ലോസ്റ്റർ മാനിലേക്ക് കൊടുക്കുന്നു. ഫസ്റ്റ് ടൈം തന്നെ ഡോക്ടർ ഗ്രാനിൻ്റെ ആ ഒരു അറ്റാക്കിങ്ങിലൂടെ ഡോക്ടർ ഗ്രാനി ഈ ഒരു മത്സരത്തിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ളത് വ്യക്തമാകുന്നു. വെർജിൽ വാൻ ഡൈക്ക്, ഡിയാഗോ ജൊട്ട, ജൊട്ട പാസ് ടു ഫാബിനോ, ഫാബിനോ ടു റെനൻ ലോഡി, റെനൻ ലോഡി ജസ്റ്റ് ഒന്ന് ബോൾ ഹോൾഡ് ചെയ്തുകൊണ്ട് ബാക്ക് ടു ജൊട്ടയിലേക്ക് കൊടുക്കുന്നു. ജൊട്ട പാസ് ടു റിച്ചാൾസൺ, റിച്ചാൾസൺ ബാക്ക് ടു ജൊട്ട, റിച്ചാൾസൺ, റിച്ചാൾസൺ ജൊട്ട, ജൊട്ടയിലൂടെ അറ്റാക്കിങ്ങിലേക്ക് നല്ലൊരു അവസരം, പക്ഷേ അവിടെ നല്ലൊരു ടാക്ലിംഗ് ചെയ്തുകൊണ്ട് എഡർ മിൽഷി ആ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ക്ലിയർ ചെയ്യുന്നു. എസ് ആർ ബി ബാക്ക് ടു പാരഡസ്, പാരഡസ് ടു ബ്രൂണോ ഫെർണാണ്ടസ്, ബ്രൂണോ ടു എംബാപ്പെ, എംബാപ്പെ ടു ലുക്കാക്കു, ത്രൂ പാസ് ടു എംബാപ്പെ, എംബാപ്പയിൽ നല്ലൊരു അവസരമാണ്. നല്ല കൗണ്ടറിലേക്കുള്ള ഒരു ഗ്യാപ്പ് വരുന്നു. എംബാപ്പെ, എംബാപ്പെ ഡി ബോക്സിലേക്ക് വരുന്നു, എംബാപ്പന്റെ ത്രൂ, ഇറ്റ്സ് ബ്രൂണോ ഫെർണാണ്ടസ്. കളിയുടെ 12-ാം മിനിറ്റിലേക്ക് എത്തുമ്പോൾ ഡോക്ടർ ഗ്രാനി ലീഡിലേക്ക് കയറുന്നു. ഇറ്റ്സ് ബ്രൂണോ ഫെർണാണ്ടസ്, പോർച്ചുഗലിന്റെ ചുണക്കുട്ടൻ ബ്രൂണോ ഫെർണാണ്ടസ് പോസ്റ്റിലേക്ക് എത്തിക്കുന്നു. ബ്രൂണോന്റെ ആ ഒരു ഗോളോടുകൂടി ഡോക്ടർ ഗ്രാനി ലീഡിലേക്ക് കയറുന്നു. കളിയുടെ നല്ല രീതിയിൽ തന്നെ പാസ് ഇട്ടുകൊണ്ട്, നല്ല വൺ ടച്ച് ഇട്ടുകൊണ്ട് ഡിഫൻഡേഴ്സിനെ സിമ്പിളായിട്ട് ബീറ്റ് ചെയ്ത് ഡൊണ്ണറുമിനെ കവളിപ്പിച്ചുകൊണ്ട് ബ്രൂണോ ഫെർണാണ്ടസ് പോസ്റ്റിലേക്ക് എത്തിക്കുന്നു. എംബാപ്പന്റെ ആ ഒരു സ്പീഡ് എബിലിറ്റി തന്നെയാണ് എടുത്തു പറയേണ്ടത്. സിമ്പിളായിട്ട് തന്നെ ഡിഫൻഡേഴ്സിനെ ബീറ്റ് ചെയ്യാൻ ആ ഒരു സ്പീഡിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു മത്സരത്തിൽ ഡോക്ടർ ഗ്രാനി ഓൺ ലീഡിലേക്ക് കയറുന്നു. കളിയുടെ തുടക്കത്തിൽ തന്നെയുള്ള ഒരു ഗോൾ സ്കോറിങ്ങിലൂടെയാണ് കയറുന്നത്. നല്ലൊരു അറ്റാക്കിംഗ് തന്നെയാണ് ഡോക്ടർ ഗ്രാനി കളിയുടെ തുടക്കത്തിൽ തന്നെ കാഴ്ചവെക്കുന്നത്. ബാക്ക് ടു മാച്ചിലേക്ക് ജൊബ്നിൻ ജസ്റ്റ് ഒന്ന് ബോൾ ഹോൾഡ് ചെയ്തുകൊണ്ട് മിഡ്ഫീൽഡിൽ നിന്ന് ടു ഡിഫൻഡേഴ്സിലേക്ക് കൊടുക്കുന്നു. വാൻ ബിസാക്ക, ഡാനി സബായോസ് പാസ് ടു റെനൻ ലോഡിയിലേക്ക് കൊടുക്കുന്നു. നല്ലൊരു അറ്റാക്കിംഗ് സ്ട്രാറ്റജി തന്നെയാണ് ഡോക്ടർ ഗ്രാനിൻ്റെ ഭാഗം നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. ഈ ഒരു മത്സരത്തിൽ വിജയിച്ചാൽ മാത്രമേ ഡോക്ടർ ഗ്രാനിക്ക് ആ ഒരു ക്വാളിഫിക്കേഷൻ എന്നുള്ളത് സാധ്യമാകുള്ളൂ എന്നുള്ള ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഈ ഒരു മത്സരം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർ ഗ്രാനി ഇത്രത്തോളം നല്ലൊരു അഡ്വാൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ ബൂസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പെർഫോമൻസ് അവിടെ കാഴ്ചവെക്കുന്നതും. രണ്ട് ടീമുകളിൽ കഴിഞ്ഞൊരു മത്സരം എന്നുള്ളത് പരാജയം തന്നെയായിരുന്നു. കാരണം രണ്ട് ടീമുകൾക്ക് അത്രത്തോളം നല്ലൊരു പെർഫോമൻസ് ആ ഒരു മത്സരത്തിൽ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ പെസ്ഗോട്ടിൻ്റെ മാച്ച് എന്നുള്ളത് അത്രത്തോളം ഒരു നിർണായകമായിട്ടുള്ള ഒരു മാച്ചായിരുന്നു. കാരണം അൺബീറ്റബിൾ റൺ എടുക്കുന്ന പെസ്ഗോട്ടിനെ ഫോർ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ടീമിന് പിന്നെ ഒരു അരങ്ങം കുറിച്ച ഒരു മാച്ച് തന്നെയായിരുന്നു ആ ഒരു മത്സരം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു മാച്ചിലേക്ക് പെസ്ഗോട്ട് ആ ഒരു അഭാവകതകളെല്ലാം തിരുത്തുമായി നോക്കാം. ഫസ്റ്റ് ടൈം അറ്റാക്കിങ്ങിലേക്ക് കയറുന്നു പെസ്ഗോട്ട്. ക്ലിയർ അറ്റാക്കിംഗ് അവസരം റിച്ചാൾസൺ, റിച്ചാൾസൺ പാസ്റ്റ് കൊടുക്കാൻ ശ്രമിച്ചെങ്കിൽ അവിടുന്ന് ബോൾ മിസ്സാവുന്നു. ഡിയാഗോ ജൊട്ട, ജൊട്ട പ്ലേസ് ചെയ്യുന്നു. കളിയുടെ 25-ാം മിനിറ്റിലേക്ക് എത്തുമ്പോൾ പെസ്ഗോട്ട് ഈസ് ബാക്ക്. ഡിഫൻഡേഴ്സിൻ്റെ വരുന്ന അഭാവകതയിലൂടെ സിമ്പിളായിട്ട് തന്നെ പോസ്റ്റിലേക്ക് എത്തിക്കാൻ ഡിയാഗോ ജൊട്ടനെ കൊണ്ട് സാധിക്കുന്നു. പെസ്ഗോട്ട് ബാക്ക് ടു മാച്ചിലേക്ക്, ബാക്ക് ടു ബാക്ക് ഗോളിലൂടെ പെസ്ഗോട്ട് കയറുന്നു. ഈ ഒരു മത്സരത്തിൽ നല്ലൊരു ഗോളിംഗ് പ്രസൻസ് ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഡിയാഗോ ജൊട്ടയോടെ ഒരു ഗോളോടുകൂടി
പെസ്കോട്ട് ബാക്ക് ടു മാച്ചിലേക്ക് കയറുന്നു. പെസ്കോട്ട് ആണെങ്കിൽ ഡോക്ടർ കാനെ ആണെങ്കിൽ നല്ലൊരു പ്രസൻസ് തന്നെയാണ് ഈ ഒരു മത്സരത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. നല്ലൊരു ബാറ്റ് നമുക്ക് ഇന്ന് കാണാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നല്ലൊരു പ്രസൻസ്, നല്ലൊരു അറ്റാക്കിംഗ്, നല്ലൊരു ഫിനിഷിംഗ്, അതേപോലെ തന്നെയാണ് രണ്ട് ടീമുകളും ഈക്വൽ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നത്. രണ്ട് ടീമുകൾക്കും നിർണായകമായിട്ടുള്ളൊരു മാച്ച്. കഴിഞ്ഞ വീക്കിത്തെ ആ ഒരു പ്രസൻസ് അല്ലെങ്കിൽ ആ ഒരു അപാകതകളെല്ലാം രണ്ട് ടീമുകൾക്കും ഈ ഒരു മത്സരത്തിലൂടെ നികത്താൻ പറ്റുമോ ഇല്ലയോ നോക്കാം. ബാക്ക് ടു മാച്ചിലേക്ക് ലുക്കാക്കൂ. ഫാസ്റ്റ് സൗൾ വീണ്ടും ഒരു അറ്റാക്കിങ്ങിലേക്കാണ് ഡോക്ടർ ക്രാൻ ശ്രമിക്കുന്നത്. എംബാപ്പയിലേക്ക് ലോങ് ത്രൂ കൊടുത്തെങ്കിലും പക്ഷേ കറക്റ്റായിട്ട് ആ ഡിഫൻസ് ലൈൻ അത് ക്ലിയർ ചെയ്തുകൊണ്ട് ആ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ക്ലിയർ ആയി പോകുന്നു. ഡിയാഗോ റെനൻ ലോഡി, റെനൻ ലോഡി ജസ്റ്റ് ഒന്ന് ബോൾ ബാക്ക് ടു ഹോൾഡ് ചെയ്തുകൊണ്ട് റാഷ്ഫോർഡിലേക്ക് കൊടുക്കുന്നു. റാഷ്ഫോർഡ് ടു ഡാനി സബായോസ്, ഡാനി സബായോസ് ടു സോബിനിലേക്ക് കൊടുക്കുന്നു. ഈ ഒരു മത്സരത്തിൽ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ വിജയം അനിവാര്യമായിട്ടുള്ള അല്ലെങ്കിൽ വിജയിക്കണം എന്നുള്ള അത്യാവശ്യമായിട്ടുള്ള ഡോക്ടർ ഗ്രാനിക്ക് തന്നെയാണ്. കാരണം ക്വാളിഫിക്കേഷൻ റൗണ്ടിലേക്ക് കയറണമെങ്കിൽ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോർത്ത് പൊസിഷൻ എന്തായാലും വേണം. ഈ ഒരു മത്സരത്തിൽ വിജയിച്ചാൽ മാത്രമേ ഡോക്ടർ ഗ്രാനിക്ക് അതിന് സാധിക്കുള്ളൂ. എല്ലാ വെച്ചാൽ എം ജെ ക്രിയേഷൻ ഒരു അല്ലെങ്കിൽ ഡോക്ടർ ഗ്രാനിക്ക് വിലങ്ങ് തടിയായിട്ട് ഫോറി ഡൂട്ട്സും എം ജെ ക്രിയേഷൻ നിലനിൽക്കുന്നുണ്ട്. ബാക്ക് ടു അറ്റാക്കിങ്ങിലേക്ക് ശ്രമിച്ചെങ്കിലും ആ ഒരു ബോൾ നല്ല രീതിയിൽ തന്നെ ക്ലിയർ ചെയ്ത് കളയുന്നു. കളിയുടെ 35-ാം മിനിറ്റിലേക്ക് എത്തുമ്പോൾ രണ്ട് ടീമുകളും അറ്റാക്കിങ്ങിലേക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിലും ബോൾ കറക്റ്റായിട്ട് ഡിഫൻഡേഴ്സ് ക്ലിയർ ചെയ്ത് കളയുകയാണ്. കബാക്ക് ലോങ് പാസ് ടു സൗളിലേക്ക് കൊടുത്തെങ്കിലും സൗളിൽ നിന്ന് ആ ഒരു ബോൾ കറക്റ്റായിട്ട് തന്നെ ക്ലോസ്റ്റർ മാൻ റിസീവ് ചെയ്യുന്നു. പക്ഷേ അവരുടെ അഡ്വാൻറ്റേജ് ബോൾ വിളിക്കുന്നു. രണ്ട് ടീമുകളിൽ ആർക്കാണ് ഒരു അഡ്വാൻറ്റേജ് ബോൾ ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത് ക്ലിയർ ആവുന്നില്ല. എന്തായാലും സൗൾ ആൻഡ് ഒരു ക്ലസ്റ്റർ മാൻ തമ്മിലുള്ള ചെറിയ ക്ലാഷിനെ തുടർന്നാണ് ആ ഒരു ബോൾ വരുന്നത്. ഓക്കെ, സൗളാണ് അവിടെ ക്ലസ്റ്റർ മാനിലേക്ക് പോയി ഇടിച്ച് തള്ളി ബോൾ എടുക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ പെസ്കോട്ടിനാണ് ആ ഒരു ബോൾ ലഭിച്ചിരിക്കുന്നത്, അഡ്വാൻറ്റേജ് ബോൾ ലഭിച്ചിട്ടുണ്ട് കളിയുടെ ഇടയിൽ വെച്ചിട്ട്. ഫസ്റ്റ് ഹാഫ് അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കിയിരിക്കവേ ഒരു അഡ്വാൻറ്റേജ് ബോൾ ലഭിക്കുന്നു. ബാക്ക് ടു ഗോളിയുടെ ഭാഗത്തു നിന്നുമാണ് തുടങ്ങുന്നത് ക്ലസ്റ്റർ മാൻ. ക്ലസ്റ്റർമാൻ വാൻ ബിസാക്ക പാസ് ടു ദാനി സബായോസ്, ടു സോബിനിൻ, സോബിനിൻ ടു റാഷ്ഫോർഡിലേക്ക്, ബാക്ക് ടു സോബിനിലേക്ക് കൊടുക്കുന്നു. സോബിനിൻ ജസ്റ്റ് ഒന്ന് ബോൾ ഹോൾഡ് ചെയ്തുകൊണ്ട് റാഷ്ഫോർഡിലേക്ക് തിരിച്ചു കൊടുക്കുന്നു. റാഷ്ഫോർഡ് ടു ചോട്ട, ഡിയാഗോ ടു റാഷ്ഫോർഡ്. റാഷ്ഫോർഡ് ഷോട്ട് ടേക്ക് ചെയ്യാൻ ശ്രമിച്ചെങ്കിൽ കറക്റ്റ് ടൈം തന്നെ ഡിഫൻഡർ അവിടെ മുന്നിലേക്ക് കയറി വരുന്നു. ബാക്ക് ടു ബ്രൂണോ, ബ്രൂണോ ടു ലുക്കാക്കു. നല്ല ഡേഞ്ചറസ് സിറ്റുവേഷൻ ക്ലിയർ ആയി പോകുന്നു. ഏതാനും 5 നിമിഷങ്ങൾ മാത്രം ബാക്കിയിരിക്കുക. കളിയിൽ എന്തെങ്കിലും ചേഞ്ച് വരുമോ നോക്കാം. കബാക്ക് സൗൾ ടു ബ്രൂണോ, ബ്രൂണോ ടു ലുക്കാക്കുലേക്ക് നല്ലൊരു ത്രൂ പാസ്. ലുക്കാക്കോടെ ഫേക്ക്, ഓക്കെ, അവിടെ ഷോട്ടാണ് ടേരുന്നത്. ഫേക്ക് എടുക്കാൻ ശ്രമിച്ചെങ്കിൽ അവിടെ ഷോട്ട് വീഴുകയാണ്. റെനൻ ലോഡി ബാക്ക് ടു ഡിഫൻസ് ലൈനിലേക്ക്. റെനൻ ലോഡി ഫസ്റ്റ് ഹാഫ് അവസാനിക്കാൻ ഏതാനും 1 നിമിഷങ്ങൾ മാത്രം ബാക്കിയിരിക്കുക. ഒരു പാസ് കൊടുക്കുന്നു, പക്ഷേ ഫസ്റ്റ് ഹാഫ് കൂടെ അവസാനിച്ചിരിക്കുകയാണ്. ലാസ്റ്റ് ടൈമിലൂടെയും നല്ല രീതിയിൽ തന്നെ പെസ്കോട്ടിൻ്റെയിലാണ് ബോൾ ലഭിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് കൂടെ അവസാനിക്കുന്നു. ഫസ്റ്റ് ഹാഫിലേക്ക് വരുമ്പോൾ രണ്ട് ടീമുകളും 1-1 എന്നുള്ള രീതിയിൽ സമനിലയിൽ തലക്കപ്പെട്ടിരിക്കുകയാണ്. രണ്ട് ടീമുകളും നല്ലൊരു മെയിൻറ്റെയിനിങ് തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അറ്റാക്കിംഗ് കൂടുതൽ നല്ല രീതിയിൽ തന്നെ കംപ്ലീറ്റ് ആക്കാൻ ശ്രമിച്ചത് ഡോക്ടർ ഗ്രാനി തന്നെയാണ്. അതിന് സമമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും 3 ഷോട്ടുകൾ ടേക്ക് ചെയ്തു, അതിൽ 2 എണ്ണം ഓൺ ടാർഗറ്റ് വന്നു, അതിലൊന്ന് സേവും വന്നു, വേറൊന്ന് ഗോളുമായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഡോക്ടർ ഗ്രാനി നല്ലൊരു ഔട്ട്ലുക്ക് പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു മത്സരത്തിൽ കാഴ്ചവെക്കുന്നത്. കളിയുടെ 57% പൊസിഷനിങ്ങും പെസ്കോട്ടിൻ്റെ കയ്യിൽ തന്നെയാണ്. പക്ഷേ കളിയിൽ ഒരു ഷോട്ട് മാത്രമേ ടേക്ക് ചെയ്തിട്ടുള്ളൂ, അത് ഗോളാക്കാനും പെസ്കോട്ടിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. പാസിംഗ് കംപ്ലീഷനും കാര്യങ്ങളെല്ലാം പെസ്കോട്ടിൽ തന്നെയാണ്, 90%, 89% എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. നല്ലൊരു പ്രസൻസ് തന്നെയാണ് രണ്ട് ടീമുകളും കാഴ്ചവെക്കുന്നത്. പെസ്കോട്ടിനധികം അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കാതെ ഡിഫൻസ് നല്ല രീതിയിൽ തന്നെ പിടിച്ചിട്ടാണ് ഡോക്ടർ ഗ്രാനി നിൽക്കുന്നത്. അതേപോലെ തന്നെ പെസ്കോട്ടിൻ്റെ ഡിഫൻസിനെ ബീറ്റ് ചെയ്തിട്ട് ഡോക്ടർ ഗ്രാനിൻ്റെ അറ്റാക്ക് സിമ്പിളായിട്ട് 2-3 പ്രാവശ്യം കയറിപ്പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു മാച്ചിൽ നല്ലൊരു ബാറ്റിൽ തന്നെയാണ് ഫസ്റ്റ് ഹാഫ് തീരുമ്പോൾ കാണാൻ സാധിക്കുന്നത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ എന്തൊക്കെ ചേഞ്ച് രണ്ട് ടീമുകളും വരുത്തുമെന്ന് നോക്കാം. നല്ലൊരു ആവേശകരമായിട്ടുള്ളൊരു ബാറ്റിൽ മുന്നോട്ട് വെക്കുന്നു. ഈ ഒരു മത്സരം തീരുമ്പോൾ ഡോക്ടർ ഗ്രാനി ക്വാളിഫൈ ആകുമോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും നോക്കാം. സെക്കൻഡ് ഹാഫ് ആരംഭിക്കുന്നു. പെസ്കോട്ടിൽ നിന്ന് മണ്ടച്ച് ആരംഭിക്കുന്നത് റാഷ്ഫോർഡ് ടു ഫാബിനോയിലേക്ക് പാസ് കൊടുത്തുകൊണ്ട് കളിയിലേക്ക് വരുന്നു. റിച്ചാൾസന് വരും, ആൽവാറോ മൊറോട്ടനെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ആൽവാറോ മൊറോട്ട വൺ ഓഫ് ദ ഫൈനസ്റ്റ് സൂപ്പർ സബ് യൂട്യൂബേഴ്സ് ബാറ്റിലാണ്. അപ്പോൾ നമുക്ക് ആ ഒരു പ്രസൻസ് ഈ ഒരു മാച്ചിൽ വരുമോ എന്ന് നോക്കാം. എംബാപ്പെ ഫസ്റ്റ് ടൈം അറ്റാക്കിങ്ങിലേക്ക്, റൊമേലു ലുക്കാക്കു, ബാക്ക് ടു എംബാപ്പെ, ഇറ്റ്സ് എംബാപ്പെ, പോസ്റ്റിലേക്ക് എത്തിക്കുന്നു. കളിയുടെ 48-ാം മിനിറ്റിലേക്ക് എത്തുമ്പോൾ കിലിയൻ എംബാപ്പെ, ഫ്രാൻസിന്റെ രാജകുമാരൻ കിലിയൻ എംബാപ്പെ പോസ്റ്റിലേക്ക് എത്തിക്കുന്നു. ഡോക്ടർ ഗ്രാനി ബാക്ക് ടു ബാക്ക് ലീഡിലേക്ക് കയറുന്നു. കിലിയൻ എംബാപ്പെന്റെ പ്രസൻസ് എടുത്തു തന്നെ പറയണം. ഈ ഒരു മാച്ചിൽ ഓവറോൾ നല്ല രീതിയിൽ തന്നെ ബൂസ്റ്റഡ് പെർഫോമൻസ് തന്നെയാണ് എംബാപ്പെ കാഴ്ചവെക്കുന്നത്. ഒരു അസിസ്റ്റും 1 ഗോളും സ്കോർ ചെയ്യുന്നു. നല്ല രീതിയിൽ തന്നെ ആ ഒരു സ്പീഡി എബിലിറ്റി ഈ ഒരു മത്സരത്തിൽ വ്യക്തമാവുന്നു. സിമ്പിളായിട്ട് തന്നെ ഡിഫൻഡേഴ്സിനെയും ഗോൾ കീപ്പറിനെയും ബീറ്റ് ചെയ്തിട്ട് പോസ്റ്റിലേക്ക് എത്തിക്കാൻ എംബാപ്പെനെ കൊണ്ട് സാധിക്കുന്നു. എംബാപ്പെ ദ വൺ ആൻഡ് ഓൺലി മോസ്റ്റ് സ്പീഡസ്റ്റ് സ്ട്രൈക്കർ, നല്ല രീതിയിൽ തന്നെ ആ ഒരു സ്പീഡ് ഈ ഒരു മത്സരത്തിൽ എഫക്ട് ചെയ്യുന്നുണ്ട്. ഡോക്ടർ ഗ്രാനി ഓൺ ലീഡ്. കളിയുടെ 50-ാം മിനിറ്റിലേക്ക് എത്തുമ്പോൾ വീണ്ടും ബാക്ക് ടു മാച്ചിലേക്ക് കയറുന്നു. സൗൾ
സൗൾ പാസ് ടു വീണ്ടും ബാപ്പയിലേക്ക് കൊടുക്കാൻ ശ്രമിച്ചെങ്കിലും വാൻ ബിസാക്കയിലേക്ക് ബോളെത്തുന്നു ഡാനി സബായോസ്. ഡാനി സബായോസ് പാസ് ടു അൽവാറ മൊറാട്ടയ്ക്ക് കൊടുത്തെങ്കിലും മൊറാട്ടയ്ക്ക് കറക്റ്റായിട്ട് ആ ഒരു ബോൾ റിസീവ് ചെയ്യാൻ പറ്റുന്നില്ല. ബാക്ക് ടു എംബാപ്പെ. എംബാപ്പെ ടു ലുക്കാക്കുലേക്ക് കൊടുക്കുന്നെങ്കിൽ വെർജിൽ വാൻ ഡൈക്ക് ആ ഒരു ബോൾ കറക്റ്റായിട്ട് ക്ലിയർ ചെയ്ത് കളയുന്നു. ഡോക്ടർ കാനി ലീഡിലേക്ക് കയറിയിരിക്കുകയാണ്. ആ ഒരു എഫക്റ്റ് എന്തായാലും പെസ്ഗോഡ് തിരിച്ചു വീട്ടാൻ ശ്രമിക്കും എന്നുള്ളത് നോക്കാം. ബാക്ക് ടു റാഷ്ഫോർഡിലേക്ക് കൊടുക്കാൻ ശ്രമിച്ചെങ്കിലും ഡിഫൻഡേഴ്സ് ക്ലിയർ ചെയ്ത് കളയുന്നു. പാരഡസ് പാരഡസ് ടു ബ്രൂണോ ഫെർണാണ്ടസ്. ബാസ് ടു കാസമിറോ. കാസമിറോ ടു സൗളിലേക്ക് കൊടുക്കുന്നു. സൗൾ ടു വീണ്ടും ഒരു അറ്റാക്കിംഗിലേക്ക് എംബാപ്പെ. എംബാപ്പയിൽ നിന്നും വീണ്ടും ക്ലസ്റ്റർ മാൻ ആ ഒരു ബോൾ റിസീവ് ചെയ്യുന്നു. ഒരു ഫേക്ക് ഇട്ട് കയറാൻ ശ്രമിച്ചെങ്കിലും കറക്റ്റായിട്ട് ആ ഒരു ഫേക്ക് അപ്ലൈ ആവുന്നില്ല. ബാക്ക് ടു മാച്ചിലേക്ക് അൽവാറ മൊറാട്ട. ഗുഡിന് നല്ലൊരു അറ്റാക്കിംഗ് അവസരം അൽവാറ മൊറാട്ടയ്ക്ക് ലഭിച്ചെങ്കിലും രണ്ട് ടീമുകളും നിശ്ചലമായിട്ട് നിൽക്കുകയാണ്. അൽവാറ മൊറാട്ട മൊറാട്ട പാസ് ടു റാഷ്ഫോർഡിലേക്ക് കൊടുത്തെങ്കിലും അവിടെ പക്ഷേ റാഷ്ഫോർഡ് ഓഫ് സൈഡിലേക്ക് കയറിയിരിക്കുകയാണ്. രണ്ട് ടീമുകളും നിശ്ചലമായി നിന്ന് ആ ഒരു ടൈമിൽ നല്ലൊരു പാസ് ഇട്ടിട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ലൊരു അവസരം ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുമായിരുന്നു. കളിയുടെ 59-ാം മിനിറ്റിലേക്ക് എത്തുമ്പോൾ ചെറിയ സബ്സ്റ്റിറ്റ്യൂഷൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഡിയാഗോ ചൊത്തയ്ക്ക് പകരം ഷോർലോത്തിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഷോർലോ തീർച്ചയായിട്ടും നല്ലൊരു സ്ട്രൈക്കർ തന്നെയാണ്. ബാക്ക് ടു മാച്ചിലേക്ക് സൗൾ ടു ബ്രൂണോ ഫെർണാണ്ടസ്. ബ്രൂണോ ടു എംബാപ്പയിലേക്ക് വീണ്ടും ഒരു വെയ്ക്കിട്ട് കയറുന്നു. എംബാപ്പെ എംബാപ്പെ നല്ല ഷോട്ട് ടേക്കിനു മുന്നേ തന്നെ കറക്റ്റ് ടൈമിൽ തന്നെ വന്ന് ടാക്കിൾ ചെയ്തുകൊണ്ട് ആ ഒരു ബോൾ ക്ലിയർ ചെയ്ത് കളയുന്നു. എഡർമിൽഷോ. ബാക്ക് ടു ബ്രൂണോ. ബ്രൂണോ നല്ലൊരു അവസരം എംബാപ്പയിലേക്ക് കൊടുക്കുന്നു. പക്ഷേ എംബാപ്പയ്ക്ക് ഇത് കറക്റ്റ് ടൈം ആ ഒരു ബോൾ റിസീവ് ചെയ്യാൻ പറ്റാതെ ക്ലസ്റ്റർ മാനെ ഡിഫെൻഡിങ് മികവ് എടുത്ത് നിൽക്കുന്നു. ബാക്ക് ടു മാച്ചിലേക്ക് രണ്ട് ടീമുകളും നല്ല രീതിയിൽ തന്നെ ഡിഫെൻഡിങ് കാഴ്ചവെക്കുന്നു. കളിയുടെ 65 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. എന്തെങ്കിലും കാര്യമായിട്ടുള്ള ചേഞ്ച് വരുമോ എന്ന് നോക്കാം. ബാക്ക് ടു മാച്ചിലേക്ക് നല്ലൊരു അറ്റാക്കിംഗ് അവസരം ക്രിയേറ്റ് ചെയ്തെടുക്കാൻ ശ്രമിച്ചെങ്കിലും അസർബിയ അത് വില കണ്ടടിയാവുകയാണ്. ഷോർലോ പാസ് ടു മൊറാട്ട. മൊറാട്ടയ്ക്ക് നല്ലൊരു അവസരം ലഭിച്ചു. പക്ഷേ മൊറാട്ടയ്ക്ക് ആ ഒരു ബോൾ ടേക്ക് ചെയ്യുന്നു. ഷോർട്ട് ടേക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ അത് ക്ലിയർ ചെയ്ത് കളിയാണ്. ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. കോർണർ കിക്ക് കിട്ടിയിരിക്കുകയാണ്. റണൻ ലോഡിയിലേക്ക് കോർണർ കിക്ക് ലഭിക്കുന്നു. ടേക്കിംഗ് കോർണർ കിക്ക് റണൻ ലോഡി. പക്ഷേ കാസമിറോ അത് ക്ലിയർ ചെയ്ത് കളയുന്നു. ബാക്ക് ടു ഡാനി സബായോസ്. ബാക്ക് ടു എംബാപ്പെ. എംബാപ്പയിൽ നിന്ന് ബോൾ വീണ്ടും മിസ്സാവുന്നു. കബാക്ക് ടു എംബാപ്പയിലേക്ക് കൊടുക്കുന്നു. എംബാപ്പയിലൂടെ നല്ലൊരു അവസരമാണ്. നല്ല അറ്റാക്കിംഗിലേക്ക് കയറിയതെങ്കിലും വെർച്വൽ വാൻഡേക്ക് ആരും ബോൾ കറക്റ്റ് ടൈമിൽ വന്ന് റിസീവ് ചെയ്യുകയാണ്. നല്ല ഡിഫെൻഡിങ്. ബാക്ക് ടു അറ്റാക്കിംഗിലേക്ക് റാഷ്ഫോർഡ്. റാഷ്ഫോർഡ് ഒന്ന് ബോൾ ഹോൾഡ് ചെയ്തുകൊണ്ട് കയറുന്നു. റാഷ്ഫോർഡിന് ഒരു ക്രോസ് വന്നെങ്കിലും നല്ല രീതിയിൽ തന്നെ മൈഗ്രാൻ ആ ബോൾ തട്ടി വിടുകയാണ്. സുബ്രിൻ ബാക്ക് ടു ഡാനി സബായോസ്. ബാക്ക് ടു സുബ്രിൻ. പക്ഷേ ആ ബോൾ ഷോർട്ടേക്ക് മുന്നിൽ തന്നെ സാഞ്ചസ് ആ ബോൾ റിസീവ് ചെയ്യുന്നു. ബാക്ക് ടു ഒരു നല്ലൊരു ബ്ലോക്ക് വരുന്നു. സുബ്രിൻ വീണ്ടും ഡാനി സബായോസ്. ഡാനി സബായോസ് ചെയ്തെങ്കിലും മൈഗ്രാൻ ആ ബോൾ സേവ് ചെയ്തിടുകയാണ്. മൈഗ്രാനെ കടന്ന് ആ ഒരു പോസ്റ്റിലേക്ക് ഒരു ബോൾ എത്തിക്കൽ അത്രത്തോളം സിമ്പിൾ ആകുമെന്ന് തോന്നുന്നില്ല. ഈ ഒരു സേവോടുകൂടി മൈഗ്രാന്റെ അത്രത്തോളം മികച്ച എടുത്തു നിൽക്കുന്ന ഒരു പ്രസൻസ് തന്നെയാണ് കാണാൻ സാധിച്ചത്. വളരെ സിമ്പിളായിട്ട് പൂ പോലെയാണ് ആ ഒരു ബോൾ തട്ടി പോസ്റ്റിലേക്ക് പുറത്തേക്ക് കളയുന്നത്. നല്ലൊരു അവസരം ലഭിച്ചിരിക്കുന്നു. വീണ്ടും ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. റണൻ ലോഡിയാണ് കോർണർ കിക്ക് ടേക്ക് ചെയ്യുന്നത്. കൊറോക്കിങ് ഡൈനിങ് റണൻ ലോഡി ടേക്ക് ചെയ്തെങ്കിലും അവിടെ പക്ഷേ ഒരു നല്ല രീതിയിൽ തന്നെ ക്ലിയർ ചെയ്ത് കളയുകയാണ് ഡിഫൻഡേഴ്സ്. ബാക്ക് ടു അനദർ കോർണർ കിക്കാണ് ലഭിച്ചിരിക്കുന്നത്. ബാക്ക് ടു ബാക്ക് കോർണർ കിക്ക് ലഭിക്കുന്നുണ്ട് പെസ്ഗോട്ടിന്. ബാക്ക് അതും ടേക്കിംഗ് റണൻ ലോഡി തന്നെയാണ്. കോർണർ കിക്ക് ടേക്കിംഗ് റണൻ ലോഡ് ടേക്കിംഗ് കോർണർ കിക്ക്. പക്ഷേ ഓഫ് ദ പോസ്റ്റിലേക്ക് ആ ഒരു ബോൾ പോകുന്നു. ഹെഡ് ചെയ്തെങ്കിലും ഓഫ് ദ പോസ്റ്റിലേക്ക് ബോൾ പോകുന്നു. നല്ലൊരു അവസരമായിരുന്നു. മൈഗ്രാൻ്റെ പ്രസൻസ്, ആ ഒരു പ്രസൻസ് കാരണം കൊണ്ട് തന്നെയാണ് ഇത്രത്തോളം ഡോക്ടർ കാനി ആ ഒരു വല നല്ല രീതിയിൽ തന്നെ കാത്തുകൊണ്ട് പോകുന്നത്. നല്ല രീതിയിൽ തന്നെ ഡിഫൻസ് ഓൾ ആൻഡ് ഗോൾ കീപ്പർ നല്ലൊരു പ്രസൻസ് തന്നെയാണ് കാഴ്ചവെക്കുന്നത്. നല്ലൊരു അവസരം മെയിൻറ്റെയിൻ ചെയ്തെടുക്കുന്നു ഡോക്ടർ കാനി. ഈ ഒരു മത്സരത്തിൻ്റെ കളിയുടെ 27-ാം മിനിറ്റിലേക്ക് എത്തുമ്പോൾ ചെറിയ സബ്സ്റ്റിറ്റ്യൂഷൻ കാര്യങ്ങൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ബ്രൂണോന് വരെ മുസിയാലിനെയും സൗളിന് വരും കാൻഡനെയും എംബാപ്പയ്ക്ക് വരും പൗൾസിനെയും റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പെസ്കോട്ടിൻ്റെ ഭാഗത്ത് ഡാനി സബായോസിന് വരും ഡാനി പരേഹോനെ പ്ലേസ് ചെയ്തിരുന്നു. ബാക്ക് ടു അറ്റാക്കിംഗിലേക്ക് ലുക്കാക്കു ടു പൗൾസൺ. പൗൾസൺ നല്ലൊരു അവസരം ലഭിച്ചെങ്കിലും ഷോർട്ടേക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഡൊണ്ണർമാർ ബോൾ കൈക്കളിലേക്ക് ഒതുക്കി ആ ഡേഞ്ചറസ് സിറ്റുവേഷനെ സിമ്പിളായിട്ട് തരണം ചെയ്യുകയാണ്. നല്ലൊരു ക്ലിയർ അവസരമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ബാക്ക് ടു മാച്ചിലേക്ക് റാഷ്ഫോർഡ് ടു മൊറാട്ട. മൊറാട്ട ടു റാഷ്ഫോർഡിലേക്ക്. ബാക്ക് ടു മൊറാട്ട. മൊറാട്ട ഷോർട്ട് ടേക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഡിഫൻഡർ ആ ഒരു ബോൾ നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് ചെയ്യുന്നു. പാരഡസ് ടു ലുക്കാക്കു. ബാക്ക് ടു പൗൾസണിലേക്ക് കൊടുക്കുന്നു. പൗൾസൺ പാസ് ടു നല്ല ത്രൂ പാസ് ടു കാൻഡിലേക്ക് കൊടുക്കാൻ ശ്രമിച്ചെങ്കിലും കറക്റ്റ് ടൈമിൽ തന്നെ അത് ഇന്റർസെപ്ഷൻ ആവുന്നു. ഷോർലോത്ത് ബാക്ക് ടു മൊറാട്ട. മൊറാട്ട ഒരു അറ്റാക്കിംഗിലേക്ക് വീണ്ടും ടേൺ എടുക്കാൻ ശ്രമിച്ചെങ്കിൽ അസർബിയ ഒരു ബോൾ റിസീവ് ചെയ്യുന്നു. ലുക്കാക്കു ഒരു ഫേക്ക് ഇട്ട് കയറുന്നു. ലുക്കാക്കു ഇറ്റ്സ് റൊമേലോ ലുക്കാക്കുവിൻ്റെ ഒരു അറ്റാക്കിംഗിലേക്ക് ശ്രമിച്ചെങ്കിലും പക്ഷേ കാര്യമായിട്ടൊന്നും സംഭവിക്കുന്നില്ല. കളിയുടെ 58-ാം മിനിറ്റിലേക്ക് എത്തുമ്പോൾ ബാക്ക് ടു ലുക്കാക്കു. പൗൾസൺ ഷോർട്ട് ടേക്ക് ആണെങ്കിൽ മുന്നേ തന്നെ ആ ഒരു ബോൾ ക്ലിയർ ചെയ്ത് കളയുന്നു. ക്ലോസ്റ്റർ മാൻ നല്ലൊരു ഡിഫെൻഡിങ് തന്നെയാണ് അവിടെ കാഴ്ചവെച്ചത്. സുബ്രിൻ ബോൾ ഹോൾഡ് ചെയ്തുകൊണ്ട് കയറുന്നു. ഏതാനും 3 നിമിഷങ്ങൾ മാത്രം ബാക്കിയിരിക്കുക. കളിയിൽ എന്തെങ്കിലും ചേഞ്ച് വരുമോ നോക്കാം. ഷോർലോത്ത് ബാക്ക് ടു സുബ്രിൻ. ബാക്ക് ടു ഷോർലോത്തിന് നല്ലൊരു അവസരം. വിങ് അറ്റാക്കിംഗ് ഒരു ക്രോസ് വന്നെങ്കിൽ അത് ഓഫ് ദ പോസ്റ്റിലേക്കാണ് പോകുന്നത്. കളി തീരാൻ ഏതാനും 1 മിനിറ്റുകൾ മാത്രം ബാക്കിയിരിക്കുക. ഗോളിയുടെ കാൽക്കലേക്ക് ഗോൾ കിക്കിലേക്ക് എത്തിക്കുക. കലാശിക്കുകയാണ് മാച്ച്. നല്ലൊരു ക്രോസ് കൊടുക്കാൻ ശ്രമിച്ചു. പക്ഷേ കറക്റ്റായിട്ട് ആ ഒരു ക്രോസ് പ്ലേസ് ആവുന്നില്ല. ഒരു ബാഡ് ക്രോസ് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. നല്ലൊരു തന്നെ പാസ് ഇട്ടുകൊണ്ട് ഒരു വിങ്ങിലൂടെ കയറാൻ സാധിച്ചിട്ടുണ്ട് പെസ്കോട്ടിന്. പക്ഷേ അത് കറക്റ്റായിട്ട് ഒന്ന് കംപ്ലീറ്റ് ആക്കാൻ മാത്രം പറ്റുന്നില്ല. ബാക്ക് ടു മാച്ചിലേക്ക് മൈഗ്നാൻ. പാസ് ടു ഡി സാഞ്ചസ്.
ഡി സാഞ്ചസ് നല്ല ഒരു ലോങ് പാസ് കൊടുത്ത് പാരഡസിലേക്ക് കൊടുത്തുകൊണ്ട് കളി അവസാനിച്ചിരിക്കുകയാണ്. ഇവിടെ കളി അവസാനിക്കുമ്പോൾ ഡോക്ടർ കാനി വിജയിച്ചു എന്നുള്ള ആഹ്ലാദത്തിൽ ഉയർത്തി പറയുന്നു. പെസ്കോട്ടിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഡോക്ടർ കാനി 2-1 എന്നുള്ള രീതിയിൽ ഈ ഒരു മത്സരത്തിൽ വിജയിച്ചിരിക്കുകയാണ്. ഈ ഒരു മത്സരത്തിലോടുകൂടി നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ പറയാൻ സാധിക്കും ടോപ്പ് 4 ലിസ്റ്റിലേക്ക് ഡോക്ടർ കാനി ഉണ്ടാവും എന്നുള്ള കാര്യം. കാരണം ഈ ഒരു മത്സരം തീർന്നതോടുകൂടി പോയിന്റ് ടേബിൾസിൽ ഒരു വലിയൊരു വ്യതിയാനം തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു മാച്ചിന്റെ ഔട്ട്ലുക്ക് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ രണ്ട് ടീമുകളും ഈക്വൽ ആയിട്ട് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തു പോയിരിക്കുന്നത്. 4 ഷോട്ടുകൾ ടേക്ക് ചെയ്യുന്നു ഡോക്ടർ കാനി, 3 ഓൺ ടാർഗറ്റിലേക്കും പെസ്കോട്ട് 2 ഓൺ ടാർഗറ്റിലേക്കും നയിക്കുന്നു. ഡോക്ടർ കാനിന്റെ ആ ഒരു ഗോളിന് ശേഷം നിരവധി പ്രാവശ്യം പെസ്കോട്ട് അറ്റാക്കിംഗിലേക്ക് ശ്രമിച്ചെങ്കിലും ഡിഫൻഡേഴ്സ് ആൻഡ് മൈഗ്രാൻ അവിടെ ഒരു വിലങ്ങ് തടിയാവുക തന്നെയാണ് ചെയ്യുന്നത്. നല്ലൊരു ഡിഫൻസ് ഗോൾ തന്നെയാണ് ഡോക്ടർ കാനിന്റെ ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ പാസ്സായ ഔട്ടുകൊണ്ട് നിരവധി പ്രാവശ്യം ഡോക്ടർ കാനി പെസ്കോട്ടിന് ഡിഫൻസ് ബീറ്റ് ചെയ്ത് കയറിയെങ്കിലും നല്ല രീതിയിൽ തന്നെ 2 ഗോളുകൾ മാത്രമാണ് പ്ലേസ് ചെയ്യാൻ പറ്റി. നല്ലൊരു ക്ലിയർ അവസരം പോൾസന് ലഭിച്ചു, പക്ഷേ അത് ഗോളാക്കാൻ പറ്റുന്നില്ല. എന്നാലും നല്ലൊരു പെർഫോമൻസ് രണ്ട് ടീമുകളും കാഴ്ചവെക്കുന്നുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ സബ്സ്റ്റിറ്റ്യൂഷനും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ ഈ ഒരു മാച്ചിൽ പ്രസന്റ് ആയിട്ടുണ്ട്. അവരുടെ പ്രസൻസ് ഈ ഒരു മാച്ചിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു മാച്ച് തീരുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ പറയാൻ സാധിക്കും ഇതൊരു നല്ലൊരു ബാറ്റിൽ തന്നെയായിരുന്നു എന്നുള്ള കാര്യം. നല്ല രീതിയിൽ തന്നെയാണ് രണ്ട് ടീമുകളും പാസ് മെനഞ്ഞിട്ട് കളിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മാച്ചോടുകൂടി സ്കോർ ബോർഡിൽ വന്നിട്ടുള്ള വ്യതിയാനം എന്നുള്ളത് ഡോക്ടർ കാനി 2 സ്ഥാനത്തിലേക്ക് കയറി എന്നുള്ളത് തന്നെയാണ്. ഡോക്ടർ കാനി യൂട്യൂബേഴ്സ് ബാറ്റിൽ സീസൺ 1 ക്വാളിഫിക്കേഷൻ റൗണ്ട് സിമ്പിളായിട്ട് തന്നെ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മാച്ച് ഇവിടെ അവസാനിക്കുന്നു. ഈ ഒരു മാച്ചിലെ മാൻ ഓഫ് ദ മാച്ച് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും എംബാപ്പെ തന്നെയാണ്. ഒരു ഗോളും ഒരു അസിസ്റ്റും ടേക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മാച്ച് ഇവിടെ അവസാനിക്കുന്നു. അടുത്തൊരു മാച്ച് എന്നുള്ളത് 4 Idiots വേഴ്സസ് MJ ക്രിയേഷൻ യൂട്യൂബേഴ്സ് ബാറ്റിലെ തന്നെ ഫൈനൽ മാച്ച് വീക്കിലെ 3 മത്സരമാണ് അന്ന് നടക്കുന്നത്. അത് കൃത്യം വെള്ളിയാഴ്ച നമുക്ക് 5 മണിക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരിക്കും ഇറ്റ്സ് മീ ഹാഷിം സൈൻ ഓഫ്, ടേക്ക് കെയർ, ബൈ ബൈ.